ജി എസ് ബിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗൂഗിളും സ്റ്റാർ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു നല്ല ഒരു മുഹൂർത്തത്തിലാണ് ഉള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊരു സിനിമ വരിക, മയ്യഴിയുടെ മണ്ണിൽ നിന്നൊരു സിനിമ ഉണ്ടാവുക. അതിൻ്റെ പ്രൊഡക്ഷൻ്റെ പേര് തന്നെ മയ്യഴി ഫിലിംസ് എന്നാണ്. ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മയ്യഴിയും ന്യൂമാഹി, ചൊക്ലി, പാനൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. വളരെ ലാളിത്യമാർന്ന ഒരു ഗ്രാമത്തിൻ്റെ നൈർമല്യമുള്ള എല്ലാവിധ നർമ്മകളും ചാലിച്ചെടുത്ത ഒരു ചിത്രം കരിങ്കണ്ണൻ. ഇതിലെ അണിയറ പ്രവർത്തകരും പ്രിയപ്പെട്ട നടീനടന്മാരുമാണ് ഞങ്ങളുടെ നമ്മുടെ കൂടെയുള്ളത്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് നമ്മുടെ നാടിൻ്റെ നമ്മുടെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പപ്പേട്ടനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലും വടകരക്കാർക്കൊക്കെ സുപരിതനായ മുഖമാണ് പപ്പേട്ടൻ്റെ. ഒരു നല്ല സംരംഭമാണ് പപ്പേട്ടന്. കുറേ സിനിമകൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ആളാണ്. ഈ സിനിമയെക്കുറിച്ച് എങ്ങനെ? ഹാസ്യ സിനിമയാണ് കരിങ്കണ്ണൻ. നമ്മുടെ നാട്ടിലൊക്കെ പറയാം പൊട്ടിക്കണ്ണന്ന. ചില ചില സ്ഥലത്ത് പൊട്ടിക്കണ്ണൻ, ചില സ്ഥലത്ത് കരുമാക്ക്, ചില സ്ഥലത്ത് അറം പറ്റുന്ന, അങ്ങനെയൊക്കെ പല രീതിയിലും പറയാറുണ്ട്. കേരളം മൊത്തത്തിൽ പറയാ ഒരു പക്ഷേ കരിങ്കണ്ണനായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പേര് ഈ സിനിമക്ക് സ്വീകരിച്ചത്. കണ്ണുണ്ടോ, കണ്ണ് വെച്ചാൽ പറ്റുമോ, ഇതൊന്നും നമുക്കറിയില്ല. ഉണ്ടോ ഇല്ലയോ, ആ വിഷയത്തിലൂടെ നമ്മൾ കടക്കുന്നേയില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ കുടുംബത്തിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ട് നാട്ടുകാർക്കുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ, അത് നമ്മൾ വളരെ നർമ്മത്തിൽ ചാലിച്ചാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളത്. ഇത് ഹാസ്യത്തോടൊപ്പം തന്നെ കുടുംബകാശത്തിലും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഘർഷം നിറഞ്ഞ ഒരേ സംഭവങ്ങൾ ഇവിടെ കടന്നു പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹാസ്യതലം. വളരെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് മാഹി കവിയൊരു ഭാഗത്തിലെ ആൾക്കാരാണ്, കവിയൊരു ഭാഗത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നല്ല സാറിനായിരുന്നു. നമുക്ക് വളരെ എന്താ പറയുക, ഒരു ശല്യം ഇല്ലാതെ, ഒരു പ്രയാസം ഇല്ലാതെ നല്ല ഇതിൽ ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ സിനിമയിൽ നമുക്ക് 100% വിശ്വാസമുണ്ട്. അത് പ്രേക്ഷകർ സ്വീകരിക്കും. പ്രേക്ഷകർ നല്ല നല്ല കൊച്ചു സിനിമയെ എന്താ പറയുക, മനസ്സോടെ കാണും, പുകഴ്ത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, അതാണ്. അവർക്കും അങ്ങനെ സന്ദേഹിക്കാതിരിക്കട്ടെ. ഈ കരിങ്കണ്ണൻ ദാസൻ, കരിങ്കണ്ണൻ ദാസ് കേട്ടിട്ടുണ്ടോ? അവന്റെ കരിങ്കണ്ണ് കൊണ്ട് നോക്കി പറഞ്ഞാൽ ഒരു ടീച്ചർ ഈ സ്കൂളിലേക്ക് വരില്ല. ഈ സ്കൂൾ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്ത് ഷാജിയോട് അദ്ദേഹത്തിന്റെ പേരതല്ല, എന്നാലും അറിയുന്നത് അല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം. ഈ കാലം വരെയും നമ്മൾ കോമഡി ആയിട്ട് വന്നു, ഇങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ വന്നു, ക്യാരക്ടറുകൾ വന്നു, പക്ഷേ ഒരു നായകനായിട്ട് ഞെട്ടിയോ? ഞെട്ടി, കാരണം തീർച്ചയായിട്ടും ഞെട്ടി. ഞെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് തന്നെ നായകനായിട്ടൊക്കെ കുറെ പടങ്ങളും സ്ക്രിപ്റ്റുകളൊക്കെ ഒന്ന് വായിച്ചു കേൾപ്പിച്ച് എല്ലാം ഞാൻ സന്തോഷമായിട്ട് വീട്ടിൽ ചായം കൊടുത്ത് എല്ലാവരും പറഞ്ഞു വിട്ടു. കാരണം അത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഫ് അലിയോ പൃഥ്വിരാജോ ആ ഒരു റേഞ്ചിലുള്ള നടന്മാർ ചെയ്യേണ്ടതൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാരണം പക്ഷേ ഇത് സബ്ജക്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, കാരണം എനിക്ക് എന്നെങ്കിലും ഇരിക്കുന്ന ആയനാണെങ്കിൽ ഇതുപോലത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സബ്ജക്റ്റ് കിട്ടിയപ്പോൾ എനിക്കിഷ്ടമായി, തീർച്ചയായിട്ടും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കഥാപാത്രം ചെയ്യാൻ ഞാൻ ഓക്കെ പറഞ്ഞത്, പടം ജോയിൻ ചെയ്തത്. ക്യാരക്ടർ റോള് പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് ചെയ്യുമ്പോഴത്തേനും എല്ലാ സപ്പോർട്ടായിട്ടും പപ്പേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ മിമിക്രിയിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മളുടെ സിനിമ ഒരിക്കലും ആൾക്കാർ കാണുമ്പോൾ പല മിമിക്രിയുടെ ആൾക്കാരും സിനിമ ഇതിനിടക്ക് നായകന്മാരായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന മിമിക്രി തമാശകൾ, അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്, കൗണ്ടർ അങ്ങനെയുള്ള. പക്ഷെ നമ്മുടെ സിനിമയിൽ ഞാൻ തമാശ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ സിനിമയില് അതെ, നമ്മള് പറയണേലും നോക്കണേലൊക്കെ ഉള്ള സിറ്റുവേഷനിലുള്ള ഹ്യൂമറുകൾ മാത്രമേ ഉള്ളൂ. ഇല്ല, ഒരിക്കലും ഹ്യൂമറിന് വേണ്ടിയിട്ട് ഒരു ഡയലോഗ് പോലും അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അത് ഹ്യൂമറിലേക്കായി പോകണം. അത് അതാണ് കരിങ്കണ്ണൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെയുള്ള രീതിയിൽ വെച്ചു എനിക്ക് ഒത്തിരി സപ്പോർട്ടായിട്ട് സാറ് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും, ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ്, രാജേഷ് ചേട്ടനൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്ത്. കാരണം ഒരു നായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാ തോന്നുന്നത്, അത് പേടിയാണ്. അപ്പോൾ എന്തുകൊണ്ടോ ഈ പറഞ്ഞില്ലേ, നമുക്ക് ബിരിയാണി അല്ല ഒരു കഞ്ഞി, ആ ഒരു ടൈപ്പിൽ
കുഴപ്പമില്ലാണ്ടായി. ഇപ്പോൾ ഈ വലിയ പടങ്ങളിൽ തന്നെ എൻ്റെ വലിയ ചെറിയ പടം, ഞങ്ങളുടെ പടം വന്നത് ഇത് ഫാമിലി എൻ്റർടൈൻമെൻ്റാണ്, എല്ലാവർക്കും കുടുംബസമേതം പോയിരുന്നിരിക്കാൻ പറ്റിയ പടമാണ്. എന്ന് വെച്ചാൽ യൂത്തിന് അവർക്കും കാണാം, എല്ലാവർക്കും കൂടിയിട്ടുണ്ട്. ഗ്രാമീണ ഭംഗിയുള്ള സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ് തീർച്ചയായിട്ടും. ഫാസ്റ്റ് ലൈഫിലുള്ള കഥകൾ, ഫ്ലാറ്റ് ലൈഫിലുള്ള കഥകൾ, പക്ഷെ ഇത് എന്താണ് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കഥ? ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഹ്യൂമർ കിട്ടുന്നത് ഈ ഗ്രാമത്തിൽ നിന്നാണ്. ഈ ഗ്രാമവാസികളിൽ അതിലുള്ള കുറെ ക്യാരക്ടറുകൾ, അവരുടെയൊക്കെ സ്വഭാവങ്ങൾ, അതിലൊക്കെ ഹ്യൂമറുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല. ഇപ്പൊ ഈ കരിങ്ങണ്ണന്റെ കാര്യം പറഞ്ഞ പോലെ, കരിങ്ങണ്ണൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടോ, അത് സത്യമാണോ അതോ അന്ധവിശ്വാസമാണോ ഒക്കെ ചെയ്യണം. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചാർത്തപ്പെടുവത് അങ്ങനെ അത് തന്നെ. അവൻ കൊലക്കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആ ജയിലിൽ 12 വർഷം കിടന്നാൽ തീരും. പക്ഷെ ഇത് കുടുംബം അടക്കം ഇങ്ങനെ ഏറ്റോണ്ടിരിക്കും, വരും തലമുറ അടക്കം. അങ്ങനെ ഒരു ഫാമിലിയാണ് ഈ കരിങ്കണ്ണന്റെ ഫാമിലി. ആ കരിങ്കണ്ണൻ ദാസപ്പനെ എന്റെ മോത്തൂക്ക് കൂളിംഗ് ഗ്ലാസ് നല്ല ചേർച്ചുണ്ടെന്ന് പറഞ്ഞതാ, അന്ന് തുടങ്ങിയേ ഗ്ലാസ് നോക്കിയാ. ഈ പടപ്പ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ മിനി സ്ക്രീനിലും നിറഞ്ഞു നിന്ന സിനിമയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഈ സിനിമയെ പറ്റി എന്താ പറയാനുള്ളത്? രശ്മി ഇതിനകത്തിൽ ഒരു നല്ലൊരു ക്യാരക്ടർ റോളാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാം ഹ്യൂമർ സെൻസുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു അതിന് വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ റോളാണ്. ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ച് ഹ്യൂമറാണെങ്കിലും സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സും അങ്ങനത്തെ ഇതൊക്കെയാണ്, ഇമോഷൻ സീൻസാണ് കൂടുതൽ. അപ്പോൾ എന്തായാലും ഈ ഫിലിം അങ്ങോട്ട് റിലീസ് ചെയ്യുമ്പോൾ കരിങ്കണ്ണൻ ഒരു പേര് കിട്ടുന്നതോടൊപ്പം തന്നെ എനിക്കും ഒരു പേര് കിട്ടും, അത് ഉറപ്പാണ്. ആൾക്കാർക്ക് വിളിക്കാൻ പാകത്തിനുള്ളൊരു പേര്, ക്യാരക്ടറിന് അങ്ങനെ ഒരു നെയിം തന്നെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്കൊരു പേര് കിട്ടും. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഫിലിമിൻ്റെ. ഇത് ഞങ്ങൾ ചെറിയ സിനിമ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഇത് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സിനിമയാണ്. അപ്പോൾ അത് ഏറ്റവും ഹിറ്റാവുകയും ചെയ്യും, അത് ഞങ്ങൾ നല്ല പ്രതീക്ഷയുണ്ട്. അല്ല ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അതിന് കടപ്പാട് ഞങ്ങളുടെ പ്രദീപേട്ടൻ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ പ്രദീപേട്ടനോടും പിന്നെ പപ്പൻ സാറ് സഹചേട്ടൻ ഇവരെല്ലാവരും കൂട്ടായിട്ട് ഞങ്ങളുടെ സുഗണേശൻ ചേട്ടൻ നോക്കുന്നുണ്ട്. എല്ലാവരെയും കൂട്ടായിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം, അതൊരു വലിയ ഫലമായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാത്തിനും. പറയണം, ഒരു ഗ്രാമമാണല്ലോ, ആ ഗ്രാമമാകുമ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുമല്ലോ. ആ അപ്പോൾ എൻ്റെ പേര് കളിക്കുടുക്കേന്ന. അപ്പോൾ ഒരു പാവം കളിക്കുടുക്ക, നല്ലൊരു ക്യാരക്ടറാണ് ചേട്ടാ. കരിങ്കണ്ണിന് ഒരു പ്രത്യേക പൂജ വേണം ഭഗവാനെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നായിക മെയിൻ സ്ട്രീം കഥാപാത്രം ചെയ്യണത്. അതും ഒരു എന്താ പറയുക, ഒരുപാട് പെർഫോമൻസ് ചെയ്യാനുണ്ട് ഇതിൽ. നായിക എന്നൊന്നും പറയാൻ പറ്റില്ല, നായിക എന്ന് പറഞ്ഞതിനപ്പുറം ഇതിൽ നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന സിനിമയിൽ നിന്നപ്പുറം സഹചേട്ടൻ്റെ വൈഫായിട്ട് ചെയ്യണം മാളു എന്ന കഥാപാത്രം. സ്വാഭാവികമായിട്ടും കരിങ്കണ്ണനെ വെറുക്കപ്പെടുന്നതായിരിക്കും ആളുകൾ, ഗ്രാമത്തിലെ ആളുകൾ. വൈഫിനും അത് ലൈഫിലേക്ക്, അവരുടെ ലൈഫിലേക്ക് ബാധിക്കുകയും അതിലൂടെ ഹ്യൂമറും ഉണ്ട്, അതുപോലെ ഒരുപാട് ഇമോഷൻ സീൻസും ഉണ്ട്. പാഷാണം ഷാജിയെ നമുക്കതിൽ കാണാൻ പറ്റില്ല, വേറൊരു സാജിച്ചേട്ടനായിരിക്കും. അതെ, വേറൊരു സാജിച്ചേട്ടൻ. പല സീൻസും ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്, ഇത് കൈവിട്ട് പോയിട്ടുണ്ട്. സാജിച്ചേട്ടൻ ഭയങ്കര ഇമോഷണലായിട്ട് ചെയ്ത ഒരുപാട് സീൻസ് ഉണ്ട് ഇതിൽ. അത് എനിക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള പേരിൽ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അതിൽ. വളരെ സന്തോഷമുണ്ട്, ഒരു മെയിൻ റോള് ഉടനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ അതെ, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജുവിലായാലും ടേക്ക് ഓഫിലും ഉദാഹരണ സുജാതയിലൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ റോളിൽ സാജിച്ചേട്ടൻ്റെ കൂടെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും, ടീമിനപ്പുറം ഇതിന് ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. പ്രദീപേട്ടൻ പ്രൊഡ്യൂസർ അടക്കം, പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾ രണ്ടു മൂന്ന് പേര് ഇതിൽ വരുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രതീക്ഷയാണ് ഈ സിനിമ. പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഒരു രക്ഷപ്പെടലായിരിക്കും ഈ സിനിമ എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. എല്ലാവരും രക്ഷപ്പെടണം, സിനിമ എല്ലാവരും കാണണം, ഒരു പ്രോത്സാഹനമായിരിക്കും ഞങ്ങൾക്ക്. ഭാഷയായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു?
അതൊരു കോമഡി ആയിട്ട് നമ്മുടെ മലബാറിലെ അല്ല അതിലെ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം പ്രദീപേട്ടൻ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ പലപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ പറയും പ്രദീപേട്ടൻ ഒരു മെസ്സേജായിട്ട് അയക്കാൻ പറയും. മനസ്സിലാകുന്നില്ല. ഇല്ല ആദ്യം വന്നപ്പോൾ ഞാൻ സുനേഷേട്ടനോട് ചോദിച്ചു ഇത് എന്താ ഈ പറഞ്ഞു പോകണേ എന്താന്ന് ചോദിച്ച്. പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും അത് മനസ്സിലായി. ഒന്നുമില്ലെങ്കിൽ പ്രതിപക്ഷം മോഹം കാണുമ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അല്ല അല്ല അത്രയും നല്ലൊരു വ്യക്തിയാണ്. കാരണം പല സ്ഥലത്തും ഞാനിപ്പോൾ ഇത്ര 10-60 പടമാണ് അഭിനയിക്കുന്നത്. അതിനകത്ത് ഒക്കെ പ്രൊഡ്യൂസർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ഫാമിലി അറ്റാച്ച്മെൻറ്റ് തോന്നിയതും പ്രദീപേട്ടൻ്റെ എന്ന് പറയുന്ന ഈ പ്രൊഡ്യൂസർ ചേട്ടൻ്റെ കൂടെ അവരുടെ വീട്ടിൽ പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നും ഞങ്ങൾ പ്രദീപേട്ടൻ്റെ അമ്മയൊക്കെ പോയി കണ്ടിട്ടാണ് വന്നത്. അവരും ഇങ്ങോട്ട് വേറൊരു സിനിമാടും ചെല്ലണം അല്ലെങ്കിൽ ആക്ട്രസ് ചെല്ലണ പോലെയൊന്നും അല്ല അവർ പെരുമാറുന്നത്. അവരുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നോ അല്ലെങ്കിൽ അവരുടെ ആരോ അവരുടെ ആരൊക്കെയോ ചെല്ലണ പോലെയാണ് ആ വീട്ടിലുള്ളവർ നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു വലിയൊരു ഫാമിലി കൂട്ടായ്മ ഞങ്ങളുടെ. ഇവിടെ വന്നതിന് ശേഷമെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വന്നിട്ടാണെങ്കിലും പടം തീർത്തതിന് ശേഷം ഞാൻ പോയത്. അതുവരെയും വേറെ ഡേറ്റ് പടത്തിനൊന്നും കൊടുത്തില്ല. എന്തായാലും ഈ കരിങ്കണ്ണൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ പാഷാണം ഷാജിക്ക് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പറ്റിയതായിരിക്കും. അല്ല ആവണം, കാരണം ഞങ്ങളുടെ കുറേ പേരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവണത് നല്ലതാണ്. പിന്നെ ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചാൽ ചോദിച്ചതാ ഇപ്പം നായകനായല്ലേ കരിങ്കുരങ്ങെന്നുള്ള സിനിമയുടെ വരുന്നപ്പോൾ അതൊരു പക്ഷേ പുള്ളി എൻ്റെ ഫേസ് കണ്ടിട്ട് ചോദിച്ചേക്കണായിരിക്കും. എന്നാലും അങ്ങനെ ഇനിയിപ്പോൾ കരിങ്കണ്ണൻ വരാൻ സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടെന്നല്ല, അത് 100% ഉറപ്പാണ്. നമ്മളുടെ ഭാഗം എല്ലാം ഇതിപ്പോൾ നമ്മളൊരു സദ്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ബിരിയാണി സദ്യയല്ല, ഒരു ഇടത്തരം സദ്യ, ഒരു അന്നദാനം അമ്പലത്തിൽ അങ്ങനെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയേണ്ടത് ഓഡിയൻസാണ്. അവരുടെയിലാണെല്ലാം. ഒരു നല്ല സിനിമ വന്നിട്ട് അതിനെ നല്ലതാക്കണതും എല്ലാം നമ്മുടെ ഓഡിയൻസാണ്. ഇപ്പോൾ ഈ ചാനലിലൂടെ ആണെങ്കിലും വന്ന എന്നെ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വരാക്കിയിരുന്ന എൻ്റെ പ്രേക്ഷകരാണ്. അപ്പോൾ അവർ ഇനി ഞങ്ങളെ മുമ്പോട്ട് ഇനി അവരാണത് ഏറ്റെടുക്കേണ്ടത്. അത് അവരെ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് ഫുട്ബോളാ ഇഷ്ടം. എന്തോ ഫുട്ബോൾ ഫുട്ബോളാണ് കമത്തി വെച്ചേക്കുന്നത്. അത് നമ്മൾ ഞങ്ങൾക്കുള്ളിൽ പറയുന്ന ഒരു ഭാഷ മാത്രമാണ്. സിനിമ കാണുമ്പോൾ പരിമിതിയൊന്നുമില്ല കേട്ടോ. നല്ലൊരു സിനിമയാണ്, ഒരു പരിമിതിയും ഇല്ലാത്തൊരു നല്ല സിനിമ. അങ്ങനെ വേണം കാണാം. എല്ലാവരും സിനിമ കാണണം. സിനിമ ഞായറാഴ്ച ആവട്ടെ അടുത്ത ആഴ്ച ആവട്ടെ എന്ന് കരുതാതെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പോയിട്ട് സിനിമ കാണണം, പിന്നെ പ്രോത്സാഹിപ്പിക്കണം. ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ഇതിനകത്തുണ്ട്. ഇതൊരു നല്ല സിനിമയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും സിനിമ കാണുക, സിനിമ വിജയിപ്പിക്കുക. എന്നെ മര്യാദപ്പിക്കാൻ നീ ആരടാ കോപ്പേ? നാട്ടുകാരെ കൊല്ലാൻ നടക്കുന്ന കരിങ്കണ്ണൻ. നമ്മുടെ കരിങ്കണ്ണൻ്റെ പടത്തിലെ അണിയറ പ്രവർത്തകരാണ്. പ്രിയപ്പെട്ട പ്രൊഡ്യൂസറുണ്ട്, കഥാകാരനുണ്ട്, ബാക്കി എല്ലാ അണിയറെ പ്രവർത്തിക്കുന്ന അഭിനയിച്ച കുഞ്ഞുങ്ങളുണ്ട്. പരിചയപ്പെടാം. സുനേഷേട്ടനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മുടെ നാട്ടുകാരനാണ്. ഒട്ടേറെ സിനിമകളിലും നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു, പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടാണ് ഈ ഒരു സംരംഭത്തിൽ വർക്ക് ചെയ്ത്. മോൻ്റെ പേര് പറയൂ. അപ്പം എങ്കിൽ നമുക്ക് ആദ്യം ആദ്യം നമുക്ക് പ്രൊഡ്യൂസറോട് ചോദിക്കാം. ഈ കഥ വന്നപ്പോൾ നമ്മുടെ നാടിൻ്റെ മണമുള്ള ലാളിത്യമുള്ള കഥ മൊത്തം എന്തെങ്ങനെ തോന്നി ഈ ഒരു സിനിമയാക്കാം എനിക്ക് അതിൽ? അങ്ങനെ സതീഷേട്ടൻ പൊപ്പാട്ടനും ഞാൻ എടുക്കാൻ വന്നത് സിനിമ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൽ എടുക്കാമെന്ന് വെച്ച്. അതെ, സിറ്റുവേഷൻ നല്ല കഥയാണ്. അതുകൊണ്ടാണ് പിന്നെ അതിന് മുൻഗണന കൊടുത്ത്. നമ്മുടെ നാട്ടില് പൊട്ടിക്കണ്ണൻ എന്ന് പറയും, പിന്നെ തെക്കോട്ട് കരിങ്കണ്ണൻ എന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ചെറുപ്പകാലം തൊട്ട് ഞാൻ ഒരു കരിങ്കണ്ണൻ്റെ താവഴിയായിട്ടുള്ളൊരു കരിങ്കണ്ണൻ്റെ കുടുംബം ഉണ്ടായിരുന്നു അവിടെ നാട്ടിൽ. ഞാൻ വടകരക്കപ്പുറം കീഴൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ ഈ പുള്ളിനെ പറ്റി പല അനുഭവങ്ങളും പലരും എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ അതിനെ ബേസ് ചെയ്തൊരു സംഗതി എഴുതി വെച്ചതാണ്. അത് അങ്ങനെയാണ് എനിക്കൊരു പ്രചോദനം കിട്ടിയത് അതിന്. ഇല്ലല്ല, അങ്ങനെ ചിന്തിച്ചില്ല. ഇത് നോവലായിട്ട് വന്നായിരുന്നു, പ്രസിദ്ധീകരിച്ച് വന്നായിരുന്നു. ഞാൻ ഷാജിയേട്ടൻ്റെ ചെറുപ്പാലം ചെറുപ്പാലം അഭിനയിച്ച് കരിങ്കണ്ണൻ ഞങ്ങൾക്ക് ചെറിയ ചെറുപ്പാലത്തിലുള്ള ബുദ്ധിമുട്ട് മാത്രം സ്കൂളിൽ നടന്ന ചെറിയ. ഞാനിപ്പോൾ പുന്നോൽ മായ്ക്ക് അടുത്ത് ഇപ്പോൾ എക്സൽ പബ്ലിക് സ്കൂളിൽ 9th പഠിക്കും.
സിനിമയിൽ ആദ്യമായിട്ടും തന്നെയുള്ള സ്ക്രീനിൽ തന്നെ ആദ്യമായിട്ടാണ്. വേറെ സന്തോഷമുണ്ട്, പടം നല്ലോണം വിജയിക്കണം തന്നെയാ. അവർ അവൻ്റെ കരിങ്കണ്ണുകൊണ്ട് നോക്കി പറഞ്ഞാൽ ഒരു ടീച്ചർ ഈ സ്കൂളിലേക്ക് വരില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി സാധാരണഗതിയിൽ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകന്മാർ ആ സിനിമയെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. എല്ലാവരും നല്ല പടം തന്നെയായിരിക്കും പറയുന്നത്, വ്യത്യസ്തമായ പടം എന്ന് പറയാം. അതെ, പക്ഷേ ഞാൻ ഒരു കഴിഞ്ഞ ഒരു 35 വർഷക്കാലം ഒരു തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെന്നുള്ള നിലക്ക് ഒത്തിരി സിനിമകൾ ഒരുപാട് പ്രാവശ്യം കാണാനും വിലയിരുത്താനും ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും, കരിങ്കണ്ണൻ ഒരു നല്ല പടമാണ്, ഒരു വളരെ മനോഹരമായൊരു സിനിമ എല്ലാ തരത്തിലും. അത് കഥയുടെ കാര്യത്തിലായാലും അതിനനുസരിച്ചിട്ടുള്ളൊരു തിരക്കഥ, അതിനനുസരിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ സംഗീതം എല്ലാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇപ്പോഴും സത്യം പറയുമ്പോൾ ഞാനത് അടുത്ത് 2-3 ദിവസം മുമ്പെയാണ് കണ്ടത്. എൻ്റെ മനസ്സിന്ന് പോവാത്ത തരത്തിലുള്ള ഒരു പശ്ചാത്തല സംഗീതമൊക്കെ ഒരുക്കി വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല എൻഡിങ്ങും ഒക്കെയാണ്. ഒരു നമ്മളെന്താ പറയുക, തീരെ ബോറടിക്കാത്ത രീതിയിൽ ഒരു 2 മണിക്കൂർ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വിഷയം. പിന്നെ ഇതിലിപ്പോൾ ടി എം പ്രദീപനാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത്, മാഹിക്കാരൻ ന്യൂമാഹിക്കാരനാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരനായ പപ്പനാണ്. അപ്പോൾ എന്തോ നമ്മുടെ നാടുമായിട്ട് വല്ലാത്തൊരു അടുപ്പം പുലർത്തുന്ന ഒരു സിനിമയാണ്. ആ കഥയും ആ കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളവരും മാഹിയിലുള്ള ന്യൂമാഹിയിലുള്ളൊക്കെ ജനങ്ങൾ അവരുടെ ഭയങ്കരമായ സഹകരണം വളരെ വളരെ നല്ല രീതിയിൽ, ഒരു പോലീസിനൊന്നും ഒരു 10 പൈസ പോലും കൊടുക്കാതെ ഷൂട്ട് ചെയ്തൊരു സിനിമ എന്ന് പറയാം. പിന്നെ ഇതിൽ പിന്നെ ഭാഷാണ് ഷാജിയാണ് നായകനായി അഭിനയിക്കുന്നത്. ഷാജിയെ കൂടാതെ പിന്നെ നമ്മുടെ വിജയരാഘവൻ ഒരു അത്യുഗ്രമായൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. പിന്നെ അതേപോലെ വളരെ പ്രശസ്തിയായിട്ടുള്ള കെ ആർ വിജയ് ഇതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറേ കാലത്തിന് ശേഷം കലിംഗശശി, അത് കൊച്ചുപ്രേമേ, പിന്നെ നിർമ്മൽ പാലാഴി, പിന്നെ നമ്മുടെ ഒരു അങ്കമാലി ഡയറീസിൽ കൂടി വന്നിട്ടുള്ള ഒരു ഷിനോജ്, വളരെ നല്ലൊരു ഒരു ഹാസ്യ കഥാപാത്രം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കോമഡിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഉണ്ടാക്കിയില്ല, അതാണ് ഈ ചിത്രത്തിൽ. പക്ഷേ മുഴുനീള ഹാസ്യം തന്നെയാണ് അങ്ങത്തോളം. ഇടയ്ക്കൊക്കെ കുറച്ച് സെൻറ്റിമെൻറ്സും കുടുംബബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി കൂടുതലും ഹാസ്യത്തിനാണ് പ്രാധാന്യം. പക്ഷേ ഒരു സ്ഥലത്ത് പോലും ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടൊരു ഡയലോഗ് ഈ സിനിമയിലില്ല, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള സതീഷാണ്. സതീഷ് ഇത് കുറച്ച് മുമ്പേ തന്നെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്, കാവിലമ്മ എന്ന് പറഞ്ഞൊരു സീരിയൽ, ഒരു പുരാണ കഥ. അങ്ങനെ ഒരു നല്ല ഒരു മനസ്സിനുടമയായിട്ടുള്ള സതീഷ് ചിത്രത്തിൻ്റെ, പിന്നെ അതുപോലെ തന്നെ പപ്പൻ, പിന്നെ അങ്ങനെ എല്ലാവരും ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകന്മാരൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിച്ച സിനിമയാണ്. എന്തായാലും വേറൊന്നും പറയാനില്ല, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ സിനിമ നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്, നിങ്ങൾ കണ്ട് വിജയിപ്പിക്കണം ഈ സിനിമ. ഈ വരുന്ന 9 നവംബർ നമ്മൾ ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ്. എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം, ഈ ചിത്രത്തിനെ വിജയിപ്പിക്കണം. കാരണം വെച്ചാൽ ഇതൊരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണ ചിത്രമാണ്. ഒരുപാട് അവകാശവാദങ്ങളൊന്നും പറയാനില്ലാത്ത, ഒരുപാട് പിന്നെ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരാളെ സിനിമ. അപ്പോൾ അത് വിജയിപ്പിക്കണം നമ്മുടെ നാട്ടുകാരൻ്റെ സിനിമ എന്നുള്ളതിൽ എനിക്ക് ഇത് മാത്രമേ പറയാം. നമ്മുടെ നാടിൻ്റെ സിനിമ, ഈ മയ്യഴി ഫിലിംസിൻ്റെ ഈ സിനിമ നമുക്കിത് ഏറ്റെടുക്കാം, മനസ്സുകൊണ്ട് ഏറ്റെടുക്കാം, വിജയിപ്പിക്കാം. ഈ സിനിമയ്ക്ക് കണ്ണു കെട്ടാതെ നമുക്ക് ഒരു 100 ദിവസം അല്ലെ 200 ദിവസം ഒരു വർഷമെങ്കിലും ഓടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സുഗുണന്റെ വീട്ടിലെ പട്ടി അതിന്റെ ഒടുക്കത്തെ കൊരയാ.
എന്റെ മനുഷ്യ ചത്തിട്ടുണ്ടാവുള്ളൂ, കാലൊടിഞ്ഞു കാണുള്ളൂ.